ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എവിടെ വരെ പോകും? അത്തരത്തില് കാനഡയിലെ തണുപ്പിനെ പോലും വകവെക്കാതെ ഒരു യുവാവ് ഇപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനായി ഒരു റെസ്റ്റോറന്റിൽ എത്തിയ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ യുവാവിന്റെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സമയത്ത് കാനഡയിലൊക്കെ നല്ല മഞ്ഞുവീഴ്ചയുള്ള സമയമാണ്. എന്നാൽ ഈ കനത്ത മഞ്ഞിലും റെസ്റ്റോറന്റിലേക്ക് പോകുന്ന ഒരു യുവാവിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. എന്നാൽ റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ ആണ് അറിഞ്ഞത് അത് അടച്ചിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതിന്റെ സങ്കടത്തിലിരിക്കുന്ന യുവാവാണ് വീഡിയോയിലുള്ളത്. കാനഡയിൽ കനത്ത മഞ്ഞാണിപ്പോൾ. ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയക്കുന്ന അത്രയും കനത്ത മഞ്ഞ് തന്നെ പലയിടങ്ങളിലും. ഈ മഞ്ഞുവീഴ്ചക്കിടെ പുറത്തിറങ്ങുന്നതിനെ കുറിച്ചുള്ള ചിന്ത തന്നെ മിക്ക ആളുകളെയും ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ കാനഡയിലെ ഈ ഒരു മനുഷ്യൻ കനത്ത മഞ്ഞിലൂടെ തന്റെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റിലേക്ക് പോകാൻ വരെ ധൈര്യപ്പെട്ടു. എന്നാൽ വിശന്നു വലഞ്ഞ് മഞ്ഞിലൂടെ അവിടെ ചെന്നപ്പോഴാവട്ടെ അത് അടഞ്ഞു കിടക്കുന്നതാണ് യുവാവ് കണ്ടത്. ഇത് കണ്ടതോടെ അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി. നിരാശയോടെ അദ്ദേഹം മുട്ടുകുത്തിയിരിക്കുന്ന വീഡിയോ വൈറലായതോടെ റെസ്റ്റോറന്റ് ഇദ്ദേഹത്തിന് സൗജന്യ ഭക്ഷണം നൽകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നീസിസ് ഈറ്ററിയാണ് ഈ മനുഷ്യന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആദ്യം ടോറന്റോയിൽ കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു. റോഡുകൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. മുട്ടോളം മഞ്ഞിലൂടെ നടന്നാണ് ആ സമയത്ത് ഈ റെസ്റ്റോറന്റിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഫുഡിനോടുള്ള ആ ഒരു ഇഷ്ടമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം മഞ്ഞിലും മുട്ടുകുത്തി ആ റെസ്റ്റോറന്റിനെ അന്വേഷിച്ചു വരണമെങ്കിൽ അവിടുത്തെ ഫുഡിനപ്പോ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫുഡ് ഡെലിവറി സേവനങ്ങൾ മണിക്കൂറുകളോളം അടച്ചിട്ടതിനാൽ ഈ മനുഷ്യൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് മഞ്ഞുവീഴ്ചയുള്ള തെരുവിലൂടെ റെസ്റ്റോറന്റിലേക്ക് നടക്കുകയായിരുന്നു. കരീബിയൻ റെസ്റ്റോറന്റ് പങ്കിട്ട CCTV ദൃശ്യങ്ങളിൽ കാലാവസ്ഥ കാരണം അടഞ്ഞു കിടക്കുന്ന റെസ്റ്റോറന്റ് കണ്ട് നിരാശനായി ഇയാൾ മുട്ടുകുത്തിയിരിക്കുന്നത് കാണാം. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എഴുന്നേറ്റെങ്കിലും നിരാശ കാണാമായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയിൽ ഏതാണ്ട് സമനില തെറ്റിയാണ് ഇദ്ദേഹം തിരിച്ചു നടക്കുന്നത്. നിരവധി പേരാണ് ഈ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടിരിക്കുന്നത്. ഇത് പലരുടെയും മനസ്സിനെ സ്പർശിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നിരുന്നാലും ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അത്തരം മോശം കാലാവസ്ഥയിൽ അയാൾ അവിടെ എത്തിയതിനെ ചൊല്ലി ഉടമ പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വിശ്വസ്തനായ ഉപഭോക്താവിനോട് നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെയാണ് ആ റെസ്റ്റോറന്റ് എഴുതിയത്. വീഡിയോയും ആ റെസ്റ്റോറന്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത തവണ അദ്ദേഹം റെസ്റ്റോറന്റിൽ വരുമ്പോൾ സൗജന്യമായി ഭക്ഷണം നൽകുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. റെസ്റ്റോറന്റ് അടച്ചതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. നിങ്ങളുടെ നിരാശ ഞങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളെ ഉടൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താണോ വാങ്ങാൻ തോന്നിയത് ആ ഭക്ഷണം ഞങ്ങളുടെ പക്കലുണ്ടാകും എന്നും റെസ്റ്റോറന്റ് ഉടമ പറഞ്ഞു. ആ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇത്രയധികം കനത്ത തണുപ്പിനെ വരെ മൈൻഡ് ചെയ്യാതെയാണ് അദ്ദേഹം ഇത്രയും തണുപ്പിൽ നടന്ന് റെസ്റ്റോറന്റിനെ തേടി വന്നത്. അദ്ദേഹത്തിന്റെ ആ ഡെഡിക്കേഷൻ നമ്മൾ ആരും കാണാതെ പോവരുത്. അപ്പൊ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ ആ റെസ്റ്റോറന്റുകാർക്ക് ഇദ്ദേഹത്തെ കണ്ടെത്താനും അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ച ആ ഒരു ഫുഡ് ഫ്രീ ആയിട്ട് തന്നെ നൽകാനും സാധിക്കട്ടെ. പെൺകുട്ടിയെ തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ച് അല്ലെ വീഡിയോ ചിത്രീകരിച്ച് അത് കണ്ട് ആസ്വദിച്ചതാണോ വെരിഫൈ ചെയ്തതാണോ അവരതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ചും പിക്ചർ ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ വരെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദിലീപേട്ടൻ നോക്കും ഇങ്ങനെ എന്താ. അപ്പോൾ ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കും പോലെയൊക്കെ പത്രം വായിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും. പുള്ളി ജയിലിൽ കയറി കാണുന്ന സമയത്തും പുള്ളി കുറ്റം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുള്ളി കുറ്റം ചെയ്യണമെന്നില്ലല്ലോ. ഈ സാക്ഷ്യം കൂറുമാറിയ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് താങ്കൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബോധ്യമായതിനു ശേഷമാണ് അത് റെക്കോർഡ് ചെയ്തേക്കാം എന്ന് എന്റെ മനസ്സ് വന്നത്. ഇത് അതേ ദിവസമാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത്. ഭയം എന്ന് പറയുന്നതിന്റെ ഒരു അവസാനം ധൈര്യമാണ്. താങ്കൾ പുറത്തേക്ക് വരുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവമാണോ? ചില വിഷയങ്ങൾ സംഭവിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് വരും. ആ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു ടൈം സ്ലിപ്പ് വരുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ പറയുന്ന വാചകങ്ങൾ അത് എന്നെ മാത്രം ബാധിക്കുന്നത് എന്റെ സ്റ്റൈലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിൽ പിടിച്ചു തൂങ്ങണ്ട. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് DHA പ്രൊമെട്രിക് എക്സാമിനേഷൻ പാസ്സാക്കാൻ ഒരു സുവർണ അവസരം ഉണ്ണീസ് അക്കാഡമി. കേട്ട് പഠിക്കുന്നതല്ല, എഴുതി പഠിക്കുന്നതല്ല, പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം CC ഇംഗ്ലീഷ് ഹബിലൂടെ.